തുറമുഖ വിരുദ്ധ സമരത്തിന് എതിരായി അണിചേർന്നവർ ഇപ്പോ ഞങ്ങളാണ് ഈ തുറമുഖം കൊണ്ടുവന്നത് എന്ന് അവകാശപ്പെടുകയാണ്. അത് പരിഹാസ്യമാണ്. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ പോലെയുള്ള ജൽപ്പനങ്ങളാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി എൽ ഡി എഫ് സർക്കാർ എല്ലാ കാലത്തും നിലയുറപ്പിച്ചു. എന്നാൽ യു ഡി എഫ് വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ്. കെ പി സി സി പ്രസിഡന്റ് വിഴിഞ്ഞം വിരുദ്ധ സമരത്തെ, തുറമുഖ വിരുദ്ധ സമരത്തെ, അതിനോട് സ്വീകരിച്ച സമീപനം രണ്ടാം വിമോചന സമരമാണ് എന്ന്, അതിനെല്ലാ പിന്തുണയും നൽകുമെന്നും കെ പി സി സി പ്രസിഡന്റ് അന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആ സമരത്തോടൊപ്പം കോൺഗ്രസുകാർ അണിചേർന്നു. പ്രതിപക്ഷ നേതാവാണെങ്കിൽ ജീവൻ ത്യജിച്ചു തങ്ങൾ വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തെ പിന്തുണക്കും എന്ന് അക്കാലത്ത് പറയുകയും ആ സമരത്തിൽ അണിചേരുകയുമാണ് ചേർന്നത്. ഇങ്ങനെ തുറമുഖ വിരുദ്ധ സമരത്തിനെതിരായി അണിചേർന്നവർ ഇപ്പോ ഞങ്ങളാണ് ഈ തുറമുഖം കൊണ്ടുവന്നത് എന്ന് അവകാശപ്പെടുകയാണ്. അത് പരിഹാസ്യമാണ്. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ പോലെയുള്ള ജൽപ്പനങ്ങളാണ്. ജനങ്ങൾ അത് തിരസ്കരിക്കും. എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോഴും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് മുഴക്കിയത്. തുറമുഖത്തിനെതിരായ സമരം ഒരിക്കലും ചെയ്തിട്ടില്ല. തുറമുഖം കഴിയുന്നതും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണപക്ഷത്തിരുന്നപ്പോഴും ചെയ്തത് എന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ 1700 കോടി രൂപ ഇതിനകം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയും യു ഡി എഫിന്റെ കാലത്ത് ഒപ്പിട്ട കരാറിലെ പി 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 മാതൃകയിൽ തന്നെ ആ പദ്ധതി നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാർ കേരളത്തിന്റെ സമഗ്ര പുരോഗതിയുടെ കുതിപ്പേകുന്ന ഒരു പദ്ധതിയാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് മലയാളികൾക്കാകെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനുമുള്ള വകയാണ്. അതുകൊണ്ടാണ് എല്ലാ ബൂത്തുകളിലും ആഹ്ലാദ പ്രകടനം നടത്തുന്നത്.